ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഉദ്യാനരേഖയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ മനോഹരിയായൊരു സുന്ദരിയായിട്ടാണ് വരവ്. എന്തു ഭംഗിയാ നോക്കിയേ നമ്മുടെ ഈ മഞ്ഞ സുന്ദരിയെ കാണാൻ. അവൾക്ക് ഒരുപാട് പേരുകളുണ്ട്, പക്ഷെ കോമണായിട്ടുള്ളൊരു പേര് യെല്ലോ ബ്രൈഡൽ ബൊക്കെ എന്നാണ്. പിന്നെ ഓസ്ട്രേലിയൻ ഗോൾഡൻ വൈൻ, പിന്നെ ഇതിന് കുറേ ശാസ്ത്രീയ നാമങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനെയുമൊക്കെ വേറെയുണ്ട്, അതൊന്നും നമ്മളറിയണ്ടല്ലോ. സയൻസ് ക്ലാസ്സൊന്നും അല്ലല്ലോ, നമ്മൾ ചുമ്മാ ചെടിയെക്കുറിച്ച് അറിയുക എന്നുള്ളതല്ലേ. ഇത് ഞാനൊരു നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ തണ്ട് നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പടർന്ന് പന്തലിച്ച് നല്ല പൂക്കൾ തരും. ഒരു ചെറിയ തണ്ട് നട്ടാൽ മതി. ഇതൊരു ചട്ടിയിലാണ് ഞാൻ നട്ടതേ. ചട്ടിയിൽ നല്ല ഞാൻ തറയിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അടിയിൽ നിന്ന് വേര് തറയിലേക്ക് ഇറങ്ങി അവർ വെള്ളമൊക്കെ വലിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതായിട്ട് ഒരു പൈപ്പ് വളച്ച് വെച്ചിട്ട് അതിലേക്ക് കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ നിറയെ പൂക്കളുണ്ട്, നല്ല കൊല കൊലയായിട്ട്, നല്ല കളറാണ്. മറ്റേ നമ്മുടെ വെള്ള കളറിലൊരു ബ്രൈഡൽ ബൊക്കെ ഉണ്ട്, അതിനൊരു മണമുണ്ട്. ആ ബ്രൈഡൽ ബൊക്കേക്ക് നല്ല മണമുള്ളതാണ്. ഇതിന് മണമില്ല, പൂവിനും ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ ബ്രൈഡൽ ബൊക്കെ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. അത് നല്ല രസമല്ലേ ഇത്. ഇപ്പം ചെറിയൊരു തണ്ട് നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തൈകളുണ്ടാക്കാം. പിന്നെ ഇപ്പം നേഴ്സറികളിലെല്ലാം നിറയെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ മൂക്കാത്ത ഇളം തണ്ട തൈയാക്കാനായിട്ട് നല്ലത്. മൂത്ത കമ്പ് അത്രയ്ക്ക് നന്നായിട്ട് കിളിക്കില്ല. ഇതിൻ്റെ ചെറിയ എത്തുപോലെ ഇങ്ങനെ വരുന്നത് വെറുതെ അതിൻ്റെ അടിയിൽ ഒരു രണ്ട് മൂന്ന് ഇല അടത്തി കളഞ്ഞിട്ട് മണ്ണിലേക്ക് കുത്തിവെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ കിളിർത്ത് വരും. അല്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഇതിന് രോഗങ്ങളോ ഒന്നുമില്ല, ഫംഗസ് അങ്ങനെയൊന്നും വരുന്നില്ല. പിന്നെ വെയിൽ വേണം, നന്നായിട്ട് വെയിലുണ്ടെങ്കിൽ അത്. ഈ പൂച്ചെടികളെല്ലാം പൊതുവെ അങ്ങനെയല്ലേ, നന്നായിട്ട് വെയിൽ കിട്ടുമ്പോഴാണ് അവർ പൂവിടാൻ തുടങ്ങുന്നത്. നിറയെ ബട്ടർഫ്ലൈയും തേനീച്ചകൾ വരും. തേനീച്ചകൾ തേനുണ്ട്, തേനീന്ന കിളികളൊന്നും വന്നിരിക്കുന്ന കാണാറില്ല കേട്ടോ. തേനീച്ചകളും ബട്ടർഫ്ലൈസും നിറയെ വരാറുണ്ട്. ഇതിങ്ങനെ രണ്ട് മൂന്നെണ്ണം നട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിൽ നിറയെ പൂക്കളുള്ള ഒരു ഫീലിങ്സാണ്. ചെടികളെയും പൂക്കളെയൊക്കെ ഇഷ്ടമുള്ളവരെ ഇതിൻ്റെ ഒരു തയ്യം കൂടി സംഘടിപ്പിക്കാൻ നോക്കണേ. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.